കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ അധികായൻ വിടവാങ്ങിയതിന്റെ വേദനയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേരളവും ആ വേദനയിൽ പങ്കുചേരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇതാ കോടിയേരിക്ക് പിന്നാലെ കോടികളുടെ രാജാവും വിടവാങ്ങിയിരിക്കുകയാണ്. ബിസിനസ് രംഗത്തെ അധികായനായിരുന്ന അറ്റ്ലസ് രാമചന്ദ്രൻ അന്തരിച്ചു. പല സ്വപ്നങ്ങളും ബാക്കിയാക്കി അറ്റ്ലസ് രാമചന്ദ്രൻ വിടവാങ്ങുമ്പോൾ ഒരു സിനിമാ കഥ പോലെ ഓരോന്നും ജനങ്ങൾ ഓർത്തെടുക്കുകയാണ്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമെന്ന പരസ്യത്തിന്റെ ശബ്ദവും മുഖവും അറ്റ്ലസ് രാമചന്ദ്രൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. മലയാള സിനിമയിലൂടെ ആയാലും പരസ്യമേഖലയിലൂടെ ആയാലും തന്റെ ബിസിനസ് സാമ്രാജ്യത്തിലൂടെയും ഒക്കെ അറ്റ്ലസ് രാമചന്ദ്രൻ എന്നും ഒരു സജീവ സാന്നിധ്യമായിരുന്നു. ഏതായാലും ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യത്തിന്റെ ശബ്ദവും മുഖവുമായിരുന്ന അറ്റ്ലസ് ജ്വല്ലറി ഉടമ അറ്റ്ലസ് രാമചന്ദ്രൻ അന്തരിച്ചു. കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടും അവസാനം പ്രതിസന്ധിയിലായി. ജീവിതത്തിൽ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നുപോയി. ജയിൽവാസം വരെ നേരിടേണ്ടി വന്നു. തിരിച്ചു കാണാൻ ഒരുപാട് മോഹിച്ചിട്ടും സ്വന്തം മണ്ണ് കാണാനാകാതെ മടങ്ങേണ്ടി വന്ന ഒരു തീരാവേദന. അറ്റ്ലസ് രാമചന്ദ്രൻ വിട പറയുമ്പോൾ വലിയൊരു ബിസിനസ് ജീവിതം കൂടിയാണ് ഇല്ലാതാകുന്നത്. വലിയൊരു പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് അവസാനിക്കുന്നത്. പ്രവാസി വ്യവസായ പ്രമുഖനും ചലച്ചിത്ര നിർമ്മാതാവും അങ്ങനെ അറ്റ്ലസ് രാമചന്ദ്രന്റെ അന്ത്യം പ്രവാസികൾക്ക് ഒരു വലിയ വേദന തന്നെയാണ്. 80 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായിലെ മൻകൂൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു അന്ത്യം. അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാനായിരുന്നു. തൃശൂർ മുല്ലശ്ശേരി മധുകര സ്വദേശിയാണ്. വൈശാലി വാസ്തുഹാര സുഹൃതം തുടങ്ങി മലയാളം ഹൃദയത്തിലേറ്റിയ നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. അറബിക്കഥ ഉൾപ്പെടെയുള്ള സിനിമകളിൽ പ്രവാസ ജീവിതം തന്നെ അദ്ദേഹം വരച്ചിട്ടു. ഭാര്യ ഇന്ദിര, മക്കൾ ഡോക്ടർ മഞ്ജുവും ശ്രീകാന്തും. മലയാളികളെ സംബന്ധിച്ച്, ഓരോ വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ചും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ്, മുഖമാണ് അറ്റ്ലസ് രാമചന്ദ്രന്റേത്. ജനകോടികളുടെ വിശ്വസ സ്ഥാപനം എന്ന പരസ്യവാചകം ഒരു ദിവസം പോലും നമ്മൾ ഒരുപക്ഷെ കേൾക്കാതെ പോയിട്ടുണ്ടാകില്ല. ആ മുഖം മറക്കാൻ സാധ്യതയുമില്ല. തൊട്ടതെല്ലാം പൊന്നാക്കിയ സ്വർണ്ണ ആഭരണ വ്യവസായി എന്ന നിലയിൽ പ്രസിദ്ധനായ രാമചന്ദ്രൻ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളടക്കം നടത്തിയ ഒരു വലിയ മനുഷ്യൻ കൂടിയാണ്. നല്ല നിലയിൽ ബിസിനസ് സംരംഭങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ സംഭവിച്ച കടബാധ്യത, അത് ഒന്നും രണ്ടുമല്ല, കോടികളുടെ ബാധ്യത അറ്റ്ലസിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. കടബാധ്യതകളെ തുടർന്ന് ഒടുവിൽ ജയിൽ ശിക്ഷ വരെ നേരിടേണ്ടി വന്നു. വിവിധ ബാങ്കുകളിൽ നിന്നായി എടുത്ത 55 കോടിയിലേറെ ദീർഘത്തിന്റെ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിനെ തുടർന്ന് 2015 ഓഗസ്റ്റിൽ അറസ്റ്റിലായിരുന്നു അദ്ദേഹം. ദുബായ് കോടതി അറ്റ്ലസ് രാമചന്ദ്രന് 3 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത്. ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മോചനത്തിനായും ശ്രമിച്ചിരുന്നു. കനറ ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടാണ് അറ്റ്ലസ് രാമചന്ദ്രൻ തന്റെ ജീവിതം ആരംഭിച്ചത്. 1974 മാർച്ചിലാണ് പിന്നീട് അദ്ദേഹം കുവൈറ്റിലേക്ക് പോയത്. കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റിലെ ജോലിക്കിടയിലാണ് ജ്വല്ലറി ബിസിനസ് രംഗത്തേക്ക് അദ്ദേഹം വന്നത്. 1981 ഡിസംബറിലാണ് അറ്റ്ലസ് രാമചന്ദ്രൻ ആദ്യത്തെ ജ്വല്ലറി തുടങ്ങിയത്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള അറ്റ്ലസ് ജ്വല്ലറി ഗ്രൂപ്പിന് UAE, കുവൈത്ത്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലായി 48 ശാഖകൾ ഉണ്ടായിരുന്നു. പ്രവാസികൾക്കിടയിലെ മികച്ച സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഗൾഫ് മേഖലയിലെ നിരവധി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മുൻനിരയിൽ തന്നെ പ്രവർത്തിച്ചു. ഹെൽത്ത് കെയർ രംഗത്തും റിയൽ എസ്റ്റേറ്റ് രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ചു. അറ്റ്ലസ് ഹെൽത്ത് കെയർ ആശുപത്രി നിരവധി മലയാളികൾക്ക് സഹായകരമായിരുന്നു. വർഷങ്ങളുടെ അധ്വാനത്തിലൂടെ നേടിയതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ള വലിയ പ്രതീക്ഷയുമായി കണക്കുകൂട്ടലുമായി ജീവിച്ചുവെന്ന പ്രവാസി വ്യവസായി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായ് മംഗോളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ഗൾഫ് നാടുകളിലെ പ്രശസ്തമായ അറ്റ്ലസ് ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന രാമചന്ദ്രൻ പിന്നീട് അറ്റ്ലസ് രാമചന്ദ്രനായി മാറിയത് അദ്ദേഹത്തിന്റെ വ്യാപാര വിജയത്തെ തുടർന്ന് തന്നെയാണ്. പല മേഖലകളിലും തന്റെ കൈമുദ്ര അദ്ദേഹം പതിപ്പിച്ചു. നിരവധി പ്രതിസന്ധികൾ വന്ന് ജയിൽ മോചിതനായി ഒടുവിൽ കോടികളുടെ കടബാധ്യതകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിലേക്ക് വരാനുമായില്ല. ഏതായാലും അറ്റ്ലസ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള വലിയൊരു ശ്രമത്തിലായിരുന്നു പിന്നീടുള്ള കാലം അത്രയും അദ്ദേഹം പരിശ്രമിച്ചത്. പക്ഷേ നല്ല പങ്കാളികളെ കിട്ടാത്തതിനാൽ അത് വിജയം കണ്ടില്ല. പ്രശ്നങ്ങളെല്ലാം തീർത്ത് എന്തെങ്കിലും തന്റെ സ്വന്തം തൃശൂരിലേക്ക് മടങ്ങണമെന്ന മോഹം കൂടി ബാക്കിയാക്കിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്.